നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ടു ആഫ്രിക്ക ബൈ ഗാർക്കി. അപ്പം ഞാൻ ഇന്നത്തെ ബോഡോബോഡയിൽ നമ്മുടെ മൂസച്ചേട്ടനും ഉണ്ട്, പിന്നെ വണ്ടി ഓടിക്കുന്നത് ഫൂണ്ടിയാണ്. ഫൂണ്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് സാമുവൽ എന്നാണ്. ഇവിടെ കാർപ്പൻ്റർ ജോലിയും പിന്നെ അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുന്ന ഒരാളാണ്, പരിചയമുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഗ്രാമം കാണാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ കൂടെ പോകുന്നത്. പ്രത്യേകിച്ച് പ്ലാനിങ്ങുകളൊന്നും ഇല്ല. അവിടെ എന്താണ് എടുക്കേണ്ടതെന്നോ കുക്കിംഗ് ആണെന്നോ ഒന്നും പ്ലാൻ ചെയ്തില്ലായിരുന്നു. ജസ്റ്റ് അവരുടെ വില്ലേജൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം, എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ എടുക്കാം. നല്ല ഭംഗിയുള്ളൊരു ഗ്രാമമാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് സൈഡിലൊക്കെ കാണുന്നത് കൃഷിസ്ഥലങ്ങളാണ്. അപ്പോൾ ഇപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നുണ്ടെങ്കിൽ കൃഷിസ്ഥലങ്ങൾ മഴയ്ക്ക് മുമ്പ് ഒരുക്കിയിടും. അപ്പോൾ അതിനുള്ള ട്രാക്ടറൊക്കെയാണ് പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ ആളുകൾ ഈ തൂമ്പയും സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ മണ്ണ് ഇളക്കുന്നവരുണ്ട്. കാശുള്ളവരാണെങ്കിൽ ട്രാക്ടറൊക്കെ വിളിച്ചിട്ട് മണ്ണ് ഒരുക്കിയിടും. അപ്പോൾ ഒരു മാർച്ച് ലാസ്റ്റ്, ഏപ്രിൽ മെയ് ഒക്കെ മഴ സമയമാണ് ഇവിടെ. അപ്പോൾ അതിക്ക് മുൻപ് അവർ ഭൂമി വിത്തിടാനൊക്കെ ആയിട്ടുള്ളതൊക്കെ ഒരുക്കിയെടുക്കുകയാണ്. ഒരുപാട് തെങ്ങും, ഒരുപാട് തെങ്ങെന്ന് പറഞ്ഞാൽ അത്രമാത്രം തെങ്ങുകളുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. സാധാരണ നമ്മൾ തെങ്ങുകൾ കാണാറുണ്ടെങ്കിലും ഈ ഒരു ഗ്രാമത്തിലോട്ട് വന്നപ്പോഴത്തേനും മുഴുവനും തെങ്ങും മാവ് ആരിവേപ്പ് ഒക്കെ ഒരുപാട് മരങ്ങളുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം. ഇങ്ങനെ ഗ്രാമത്തിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേനും എപ്പോഴും എനിക്ക് തോന്നും ഞാനിപ്പോൾ കേരളത്തിലാണ് എന്ന് എനിക്ക് തോന്നിപ്പോവാറുണ്ട്. അങ്ങനെ ബോഡോബോഡയിൽ പോകുന്ന സമയത്താണ് നമ്മൾ വഴിയിലൊരു ജനക്കൂട്ടമൊക്കെ കണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു ബോഡോബോഡ ബൈക്ക് ഓടിച്ചിരുന്ന ഒരു ചെറിയ ചെറുക്കനാണ്, അത്ര വയസ്സൊന്നുമില്ല, അങ്ങനെ ഒരാൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബറിയലിന് വേണ്ടിയിട്ട്, ശവസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ആളുകൾ കൂടിയിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബോഡോബോഡ ഓടിക്കുന്ന ആളാണ് മരിച്ചിരിക്കുന്നതെങ്കിൽ എല്ലാ ബോഡോബോഡക്കാരും കൂടിയിട്ട് അവിടെ ഒരു ബൈക്ക് റൈഡ് ഉണ്ടാവും. ആ ഡെഡ് ബോഡി എടുക്കുന്നതിന് മുൻപ് ഇവർ ഭയങ്കര ഒരു റേസിംഗ് പോലെയൊക്കെ സംഭവങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാമല്ലോ എന്ന് കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ ഇറങ്ങിയത്. സാമുവലിൻ്റെ ഗ്രാമം ആയതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലോട്ട് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാവും. പരിചയമില്ലാത്തൊരു സ്ഥലത്ത് എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവരോട് പറയണം, പരിചയമില്ലാത്ത ഗ്രാമങ്ങളിലേക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് പോവാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഈവൻ ഇവിടെയുള്ള ആൾക്കാർ പോലും അറിയാത്ത സ്ഥലത്തേക്ക് അവരധികം പോവാറില്ല എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും പരിചയമുള്ള ഒരാളുണ്ടെങ്കിൽ മാത്രമാണ് ഇതുപോലെ കല്യാണത്തിനായാലും മരണ വീട്ടിലായാലും ഒക്കെ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ചെല്ലുമ്പോഴത്തേനും പിന്നെ അത് നമുക്ക് പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ മരണ വീട്ടിലെ വീഡിയോസും അവരുടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിക്ക് മുൻപ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് നോക്കാലോ എന്ന് കരുതിയിട്ടാണ് ഇവിടെ ഇറങ്ങിയത്. അപ്പോഴത്തേനും അവിടെ ചെറിയ വഴക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കാരണം ബൈക്ക് റൈഡിങ് വേണ്ട എന്നും പറഞ്ഞിട്ടാണ് അവരുടെ പാരൻസ് എതിർക്കുന്നതായിരുന്നു. അപ്പോൾ ഒരു തല്ലും ബഹളമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ബോഡോബോഡക്കാരൊക്കെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് അവരുടെ പാരൻസായിട്ട് വഴക്കുണ്ടാക്കിയിട്ട്. ഈ ഒരു ജനക്കൂട്ടം എന്ന് പറയുന്നത് ഈ ഗ്രാമത്തിൽ ഏതൊരു മരണം നടന്നാലും ആ മരണ വീട്ടിൽ ഇത്രയും തിരക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിപ്പോൾ അങ്ങനെ ഇത്ര പ്രായമുള്ള ആൾ മരിച്ചെന്നോ പ്രായമില്ലാത്ത ആൾ മരിച്ചെന്നോ അങ്ങനെയൊന്നുമില്ല. ഏതൊരു വീട്ടിൽ ഒരാൾ മരിച്ചാലും ആ ഗ്രാമം മുഴുവനും അവിടെ വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്. ആ മരിച്ച ആളുടെ പാരൻസ് ബോഡോബോഡക്കാരുടെ അടുത്ത് റൈഡിങ് എതിർത്തെങ്കിലും അവരുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ അവിടെ നിന്ന് കുറച്ച് മാറി അപ്പോഴത്തേനും അവർ റൈഡിങ് ചെയ്തായിരുന്നു. ശരിക്കും ഇവർ എല്ലാ ബോഡോബോഡക്കാരും ഓടിക്കുന്ന എല്ലാവരും കൂടിയാണ് പൈസ കളക്ട് ചെയ്ത് ഡെഡ് ബോഡി മോർച്ചറിയിൽ നിന്ന് എടുക്കാനായിട്ട് സഹായിച്ചത്. അറിയാമല്ലോ ഇവിടെ മരിച്ചു കഴിഞ്ഞ് ഒരാഴ്ചത്തോളം മോർച്ചറിയിൽ ഡെഡ് ബോഡി സൂക്ഷിക്കും. അതൊക്കെ നമ്മൾ മുൻപുള്ളൊരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുക്കാനായിട്ട് ഇവർ തന്നെയാണ് എല്ലാം ചിലവൊക്കെ ചെയ്ത് കാലത്ത് എടുത്ത് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നു. പക്ഷെ ശരിക്കും ഇവർ എതിർക്കുന്നത് വേറൊന്നും കൊണ്ടല്ലേ, ഇവിടുത്തെ ആളുകൾക്ക് ആ ബൈക്ക് റേസിംഗ് കാണുമ്പോഴത്തേനും ഭയങ്കര ഭയമാണ്, അതുകൊണ്ടാണ്. പക്ഷേ ഇവർക്ക് ലാസ്റ്റ് റൈഡ് തങ്ങളുടെ സഹപ്രവർത്തകന് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. പക്ഷെ അവർ തിരസ്കരിച്ചെങ്കിലും കുറച്ച് പേരൊക്കെ ചേർന്ന് കുറച്ച് ദൂരേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി റേസിംഗ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. They would not be able to do it here. But...
this bodaboda that are moving because the owner, the father of that boat, he refused the bodaboda to ride it. Yeah. Oh. That's why they say we are going now. ഇങ്ങനെ ഒരുപാട് ബൈക്കുകൾ ശരിക്കും ആ മൃതദേഹത്തിൻ്റെ അടുത്ത് ചീറിപ്പാഞ്ഞ് ഇവരിങ്ങനെ ബൈക്ക് റേസിംഗ് സംഘടിപ്പിക്കാറുണ്ട്. ഇത് ശരിക്കും ആളുകൾ ഭയപ്പെടുന്നത് കൊണ്ടാണ് ആ വീട്ടുകാർ അതിനെ എതിർത്തത്. പക്ഷെ നോർമലായിട്ട് ഇവർ ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഇപ്പൊ തന്നെ ആ വന്നുകൊണ്ടിരിക്കുന്ന ബൈക്കിലെ ചേച്ചി ഇത് കണ്ടിട്ട്, ഏറ്റവും പുറകിലിരിക്കുന്ന ചേച്ചി ഇത് കണ്ട് പേടിച്ചിട്ടാണ് അതിൽ നിന്ന് ബൈക്കിൽ നിന്ന് ചാടി ഇറങ്ങുന്നത്. ആ ചേച്ചി ഇറങ്ങിയതറിയാതെ ആ പോടപോടക്കാരും വീണ്ടും ബൈക്ക് എടുക്കുകയാണ്. ഇപ്പൊ ആ ചേച്ചി താഴെ വീണേന്. ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു ശ്രദ്ധയില്ലാണ്ട് എന്തൊക്കെയോ കാണിച്ചു കിട്ടുന്ന പോലെ തോന്നിപ്പോയി. Thank you.
ഈ വീട്ടിലിപ്പോ ആ മൃതദേഹം വഹിച്ചിട്ട് ആ വീടിന് ചുറ്റും ഉള്ള വഴി കൂടി മാത്രം ഒരു റൗണ്ട് മൃതദേഹമായിട്ട് പോകുന്നതാണ്. അപ്പൊ ഇതിക്ക് മുമ്പ് നമ്മൾ രണ്ട് മരണ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു ചടങ്ങ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ എത്തിയപ്പോഴത്തേനും കറക്റ്റ് ആ മൃതദേഹം എടുക്കുന്ന സമയത്താണ് നമ്മൾ ആ വീട്ടിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ചടങ്ങുകളൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ എത്തുന്ന സമയത്ത് തന്നെ നല്ല പാട്ടൊക്കെ വെച്ച് ആളുകളൊക്കെ ഡാൻസൊക്കെ കളിച്ച് കള്ളു കുടിക്കുക, സാധനങ്ങൾ വിൽക്കുക പതിവ് പോലെയുള്ള നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലുണ്ടായിരുന്ന എല്ലാ കാഴ്ചകളും തന്നെ ഇവിടെയും ഉണ്ടായിരുന്നു. ഇതാണ് ഈ ഗ്രാമത്തിലുള്ള സ്കൂള്. ഗവൺമെന്റ് സ്കൂളാണിത്. ഇതാണ് ഇവിടെ ഗ്രാമത്തിലുള്ള ഒരു ചെറിയ ഡിസ്പെൻസറി. ഗവൺമെന്റിന്റെ ആണ്. ഇവിടുത്തെ സർവീസുകളൊക്കെ ഫ്രീ ആണ്. ഇവിടെ ഡിസ്പെൻസറിയിൽ കണ്ട മറ്റൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് കൊണ്ടാണ് എന്തൊക്കെ സർവീസുകൾ കിട്ടുക എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. കൂടുതൽ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ബ്ലഡ് ഷുഗർ ടെസ്റ്റ്, എച്ച് ബി ലെവൽ ടെസ്റ്റ്, ട്രീറ്റ്മെൻറ്റ് അതൊക്കെ 5 മിനിറ്റ്, 10 മിനിറ്റ്, എത്ര മിനിറ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ സർവീസ് കിട്ടുന്നു കൂടി അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുള്ള ഒരു ഡിസ്പെൻസറി. അതുപോലെ തന്നെ നമ്മൾ സ്കൂളിൽ പോയപ്പോഴും അങ്ങനെ തന്നെ നല്ല നീറ്റാണ് കേട്ടോ ഇവിടെ എല്ലാം. ഇപ്പം ഈവൻ വീടുകളിൽ ചെന്നാൽ പോലും നല്ല നീറ്റാണ് എല്ലാം. കൂടുതൽ വിശേഷങ്ങൾ പകർത്തണമെന്ന് വിചാരിച്ചു, പക്ഷെ മരിച്ച വീട്ടിൽ കയറിയപ്പോഴത്തേനും നമുക്ക് നേരം പോയി, വൈകുന്നേരമായി. അപ്പം ഞാൻ ആ പോകുന്ന വഴി നല്ല ഭംഗിയുണ്ട്. ഈ ആയവേപ്പിൻ്റെ മരങ്ങളൊക്കെ നിന്നിട്ട് കാണാൻ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.